നമസ്കാരം സർ. നമസ്കാരം. സർ, ഈ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഇലക്ഷൻ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ തീർച്ചയായിട്ടും വളരെ ഒരു ലാൻഡ് സ്ലൈഡ് വിൻ എന്ന് തന്നെ വേണമെങ്കിൽ മഹായോഗി സഖ്യത്തിന് പറയാമല്ലേ. പ്രത്യേകിച്ച് ബി ജെ പിക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്നൊരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. ജാർഖണ്ഡിൽ ഇന്ത്യൻ സഖ്യം ഒരു സർപ്രൈസ് കംബാക്കും നടത്തുന്നു. ഈ ഒരു രണ്ട് സംസ്ഥാനങ്ങളിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു? മഹാരാഷ്ട്രയിൽ ഒരു ലാൻഡ് സ്ലൈഡ് തന്നെയാണ്. ബിക്കോസ് എല്ലാ ഇലക്ഷൻ സർവേകളും അത് കഴിഞ്ഞ് എക്സിറ്റ് പോൾ എല്ലാം പറഞ്ഞിരുന്ന ഒരു ഒരു 20 സീറ്റ്, 30-40 സീറ്റ് മാക്സിമം ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ബി ജെ പി ജയിക്കുന്നായിരുന്നു മിക്ക സർവേകളും. ഒന്നോ രണ്ട് സർവേകൾ, എസ്പെഷ്യലി നമ്മുടെ മലയാളം ചാനലുകൾ കാണിച്ചത്, അതിൽ കോൺഗ്രസ് ജയിക്കുന്നായിരുന്നു മഹാരാഷ്ട്രയിൽ. അത് കോൺഗ്രസിൻ്റെ മഹാവികാസ് അഘാടി. പക്ഷേ ഇപ്പോൾ റിസൾട്ട് വന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാവണത്. അവിടുത്തെ അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വേറെ തന്നെയാണ്. ഇപ്പോൾ അവിടെ കാണുന്ന നമ്മൾ ഒരു ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് തന്നെ 127 സീറ്റുണ്ട്. അതല്ലാണ്ട് ശിവസേനയ്ക്ക് 53, മറ്റേ ഷിൻഡെ ഗ്രൂപ്പിന്, എൻ സി പി അജിത് പവാർ ഗ്രൂപ്പിന് 34. അത് എല്ലാം കൂടി കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവർക്ക് കിട്ടുന്ന ഫിഗർ ഒരു 224. ഇപ്പം ഞാൻ നോക്കി ടി വി നോക്കണ 222 കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര വലിയൊരു മെജോറിറ്റി വരാൻ കാരണം? ബിക്കോസ് ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു, അതോ അവിടെ ബി ജെ പിയുടെ അഗേൻസ്റ്റായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, അതേസമയം അവിടുത്തെ മുസ്ലിം ഗ്രൂപ്പുകളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് അവരുടെ വോട്ട് വാങ്ങിക്കാൻ എടുക്കാൻ നോക്കി. ഇതിലെന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള മഹാരാഷ്ട്രയിൽ നടന്ന ഒരു ഹിന്ദു വോട്ട് കൺസോളിഡേഷനാണ്. കോൺഗ്രസ് നടത്തിയ ഒരു ക്യാമ്പയിൻ, ദാറ്റ് ഈസ് ഈ ഉലേമാക്കാരെ പിടിച്ച് 10% റിസർവേഷൻ പോലീസ് ഫോഴ്സിൽ ഞങ്ങൾ തരാം, അതേമാതിരി ടെൻഡർ ഗവൺമെൻറ് ടെൻഡറിന് മുസ്ലിംസിന് ഒരു സ്ഥലം കൊടുക്കാം, അതേമാതിരി മൗലവികൾക്ക് പെൻഷൻ ശമ്പളവും പെൻഷൻ കൊടുക്കാം, അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ ഇവർ ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് ഫയർ നമ്മൾ ഹരിയാനയിലും കണ്ടത്. ഹരിയാനയിൽ റിലീജിയസ് ലൈൻസ് ആയിരുന്നു, അവിടെ കാസ്റ്റ് ലൈൻ ആയിരുന്നു. അവിടെ അവർ ജാട്ടുകളെ കൂട്ടുപിടിച്ചു കോൺഗ്രസ്. അപ്പം നോൺ ജാട്ട് പാർട്ടികളെല്ലാം കൂടി കോൺഗ്രസിൻ്റെ അഗേൻസ്റ്റായിട്ട് വോട്ട് ചെയ്തു. എവിടെ നടന്നത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എവിടെ നടന്നത്? എവിടെ ഒരു റിലീജിയസ് ലൈൻ എടുത്തു. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ രണ്ട് ഒറിജിനൽ പാർട്ടികൾ ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. ശിവസേന, ഏത് ശിവസേനയാണ് ബാലസാഹബ് താക്കറയുടെ ഒരു പിൻഗാമിയായിട്ട് വരാൻ പോകുന്നതായിരുന്നു? ഷിൻഡെയാണോ ഉദ്ധവ് താക്കറെയാണോ? ഉദ്ധവ് താക്കറെ നമുക്കറിയാം, ബാലാസാഹബ് താക്കറെ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ പാർട്ടി പൂട്ടിയിടും പക്ഷേ കോൺഗ്രസിൻ്റെ കൂടെ ചേരില്ല എന്ന് അങ്ങേര് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം മോൻ തന്നെ കോൺഗ്രസിനോട് കൂട്ടുപിടിക്കുക, കോൺഗ്രസിനോട് കൂട്ടുപിടിക്കുകയല്ല, ബാലാസാഹബ് താക്കറെ ആരുടെ അഗേൻസ്റ്റായിട്ട് ക്യാമ്പയിൻ ചെയ്തു, ആരുടെ അഗേൻസ്റ്റായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരുന്നു, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവർ അഗേൻസ്റ്റായിട്ട് അവരുടെ കൂടെ കൂട്ടുപിടിച്ച് ഉദ്ധവ് താക്കറെ നടന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറാഠ ഒരു പ്രൈഡ് എന്ന് പറയുന്നത്, നമ്മുടെ മറാഠക്കാരുടെ ഒരു പ്രൈഡ് ഉണ്ട്, ശിവാജി മഹാരാജ തൊട്ടുള്ള സമയത്തുള്ളതാണ് ആ ഒരു പ്രൈഡ്, മറാഠീസ് വന്ന് നമ്മളിനി ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെയാണ് ഷിൻഡെ ഗ്രൂപ്പ് ജയിച്ചു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സർപ്രൈസ് എനിക്ക് കാണാനുള്ളത് അജിത് പവാർ ഗ്രൂപ്പാണ്. എൻ്റെ ഒരു അനാലിസിസിൽ അജിത് പവാറിന് ഒരു 10 സീറ്റ് കിട്ടുന്നത് ഞാൻ വിചാരിച്ചു അജിത് പവാർ ഗ്രൂപ്പിന്. പക്ഷേ 32 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്, ഫൈനൽ ഫിഗർ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു 32 അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി 33 എന്തെങ്കിലും ആയി മാറിയിരിക്കും. 34 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ 34 സീറ്റിൽ നമുക്കറിയാം ഇവർക്ക് ഷിൻഡെ ഗ്രൂപ്പിനും എൻ സി പിക്കും, ദാറ്റ് ഇസ് അജിത് പവാർ ഗ്രൂപ്പിനും, 17 കാൻഡിഡേറ്റ്സ് ബി ജെ പി ലോണായിട്ട് കൊടുത്തു. ബി ജെ പി അവർക്ക് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബി ജെ പി തന്നെ അവർക്ക് ലോണായിട്ട് കൊടുത്താണ് 17 കാൻഡിഡേറ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് ബി ജെ പി നിന്ന് അവർ രാജിവെച്ചില്ല കേട്ടോ, രാജിവെക്കാണ്ട് തന്നെ അവർ ഷിൻഡെ ഫാക്ഷൻ്റെ സിമ്പിൾ, ദാറ്റ് ഇസ് ശിവസേനയുടെ സിമ്പിളും പിന്നെ അലാം ക്ലോക്കിൻ്റെ സിമ്പിൾ, അജിത് പവാർ ഗ്രൂപ്പിൻ്റെ സിമ്പിളിൽ കോൺടെസ്റ്റ് ചെയ്തു. ഇപ്പം നമ്മളിപ്പോഴത്തെ ഒരു ഇലക്ഷൻ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 17 പേരെയും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒറ്റ അവർക്കായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും, 140-144. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഇവർ അലയൻസ് ആയിട്ട് കോൺടെസ്റ്റ് ചെയ്താണ്, ഇവരെ കൂടെ ശിവസേന ഉണ്ടാവും, ഈ പറഞ്ഞ മാതിരി എൻ സി പി ഉണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യത്തെ മുഖ്യമന്ത്രി എന്തായിരിക്കും അത് സംശയമില്ല, അത് ദേവേന്ദ്ര ഫഡ്നവിസ് തന്നെയായിരിക്കും. ബിക്കോസ് ബി ജെ പിക്ക് 127 സീറ്റും ശിവസേനയ്ക്ക് 53 സീറ്റ് കിട്ടിയിട്ട് പിന്നെ അവർക്ക് മുഖ്യമന്ത്രി വേണം എന്നാൽ ശരിയാവില്ല. ഇതായിരുന്നു ഒരു ഒറിജിനൽ കണ്ടൻഷൻ. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ ഓർമ്മയുണ്ടാവും, ബി ജെ പിക്ക് 105 സീറ്റാണ് കിട്ടിയത്. അതിന് മുമ്പിലത്തെ ഇലക്ഷൻ ബി ജെ പിക്ക് 122 കിട്ടിയത്. പക്ഷെ 105 സീറ്റ് കിട്ടിയിട്ടും ശിവസേനയ്ക്ക് അതിന് പകുതി സീറ്റ് കിട്ടിയിട്ടും ശിവസേനയുടെ ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി ആവണമെന്നേ
അപ്പം അത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഇലക്ഷനിൽ കാണുന്നത് ക്ലിയർ ആയിട്ട് ഒരു ഡിസൈസീവ് മാൻഡേറ്റ് ബി ജെ പി കിട്ടിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അതേസമയത്ത് ജാർഖണ്ഡിലേക്ക് നോക്കുമ്പോഴാണ് ഒരു സർപ്രൈസിങ് ഫാക്ടർ വരുന്നത്. അതിൽ ഞാൻ മെയിനായിട്ട് കാണുന്നത് ആർ ജെ ഡിയുടെ ഒരു ഫാക്ടറുണ്ട്. ആർ ജെ ഡി ഫാക്ടർ എവിടുന്ന വരുന്നതെന്നാണ്, ആർ ജെ ഡിക്ക് 5 സീറ്റാണ് ഇത് വരുന്നത്. നമുക്ക് അറിയാമല്ലോ ജാർഖണ്ഡ് തന്നെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുക, സംസ്ഥാനം ഉണ്ടാക്കാൻ കാരണം തന്നെ ബീഹാറിൽ നിന്ന് മാറിയിട്ടാണ് അതൊരു സംസ്ഥാനമായി മാറിയത്. അപ്പോൾ അവിടെ ഒരു ആർ ജെ ഡിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, സ്പെഷ്യലി ജാർഖണ്ഡിൻ്റെ ഒരു ഈ വെസ്റ്റേൺ ജാർഖണ്ഡ് എന്ന് പറഞ്ഞ മാതിരി വെസ്റ്റേൺ ജാർഖണ്ഡ് ഏരിയയിലും ആർ ജെ ഡിക്ക് നല്ല ഇപ്പോഴും നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. അതൊരു ടെക്നിക്കലി ബീഹാറാണ് ജാർഖണ്ഡ്, ഒരു വേറൊരു സംസ്ഥാനമാണെന്ന് പറയാൻ പറ്റുന്നാലും അവിടെയാണ് അവർക്ക് 5 സീറ്റാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതേസമയത്ത് കോൺഗ്രസിന് 14 സീറ്റും ജെ എം എമ്മിന് 29 സീറ്റും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസ് ഇതിനെ ഇവർ ചോദിച്ചു വാങ്ങിയ സീറ്റിനേക്കാളും പകുതി സീറ്റ് അവർ ജയിച്ചിട്ടുള്ളൂ അവിടെ. ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അത് അതേ സീറ്റ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ഇലക്ഷൻ ജയിക്കോ തോൽക്കോ വേറെ കാര്യം, പക്ഷേ ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കോൺഗ്രസ് മാത്രം കോൺടെസ്റ്റ് ചെയ്താൽ കോൺഗ്രസിന് ജെ എം എമ്മിന് ആ ഒരു 10 സീറ്റ് എക്സ്ട്രാ കൊടുത്തിരുന്നെങ്കിൽ ജെ എം എം ഒരു 35 സീറ്റ് ജയിച്ചാണ്. ഇപ്പോൾ ഹെഡ് ടു ഹെഡ് കമ്പാരിസൺ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ, ബി ജെ പി വേഴ്സസ് ജെ എം എം അലയൻസ് മാറ്റിവെക്കുക സൈഡിൽ, ബി ജെ പിക്ക് 27 ജെ എം എമ്മിന് 29 സീറ്റാണുള്ളത്. അതാണല്ലോ, പക്ഷേ അലയൻസ് ആയിട്ട് കോൺഗ്രസ് 14 ആർ ജെ ഡിക്ക് 5. അപ്പം നമുക്കൊരു ഒരു റഫ് ദ ബാക്ക് ഓഫ് ദ എൻവലപ്പ് കാൽക്കുലേഷൻ എന്ന് പറയും നോക്കുകയാണെങ്കിൽ ഒരു 49 എന്ന് പറയാൻ പറ്റും നമുക്ക് ഒരു സീറ്റുകൾ കോൺഗ്രസ് അലയൻസിന് ഉണ്ട് അവിടെ. ഈ ഒരു അലയൻസ് എത്ര കാലം ഉണ്ടാവും നമുക്കറിയാം, അത് പിന്നെ അവരുടെ ഒരു നാച്ചുറൽ അലയൻസ് ആണ് അത്. ഈ കോൺടെസ്റ്റ് ജയിച്ചു വരാൻ കാരണം ഐ തിങ്ക് മെയിൻലി ഷിബു സോറൻ്റെ ഒരു ഇമേജും അത് കഴിഞ്ഞ് ഹേമന്ത് സോറൻ്റെ ഒരു ഇമേജ് ആയിരുന്നു. അവിടുത്തെ ഒരു ട്രൈബൽ ഡിസ്റ്റർബൻസ് നമുക്കറിയാം, സന്താൽ ഏരിയയിൽ ഈ നുഴഞ്ഞുകയറ്റക്കാർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന റോഹിംഗ്യൽ അവിടുത്തെ ട്രൈബൽ സ്ത്രീകളെ കല്യാണം കഴിച്ച് മതം മാറ്റാണ്ട് തന്നെ കല്യാണം കഴിച്ച് അവർ ട്രൈബൽ റൈറ്റ്സ് എടുത്ത് ട്രൈബ്സ് ആയിട്ട് മാറി, ഷെഡ്യൂൾ ട്രൈബ് ആയിട്ട് മാറി. ആലോചിച്ചു ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്. ഇത് നമ്മൾ പറഞ്ഞതല്ല, ജാർഖണ്ഡ് ഹൈക്കോർട്ട് പറഞ്ഞതാണ്. ജാർഖണ്ഡ് ഹൈക്കോർട്ട് 2 മാസം മുമ്പ് ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞതാണ് ഇങ്ങനത്തെ ആൾക്കാരെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കണം എന്നുള്ളത്. അതായിരുന്നു വലിയൊരു ക്യാമ്പയിൻ ഇഷ്യൂടെ. നമുക്ക് ഓർമ്മയുണ്ടാവും മോദിജിയും അതിനെ പറ്റിയാണ് പറഞ്ഞത്, അമിത്ഷാ അതിനെ പറ്റി പറഞ്ഞിരുന്നു, ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് അതിനെ പറ്റി ക്ലിയർ ആയിട്ട് ക്യാമ്പയിനിൽ ഉപയോഗിച്ചിരുന്നു. ഈ സന്താൽ ഏരിയയിലുള്ള ട്രൈബൽ ഏരിയ അവിടെയുള്ള ഈ നുഴഞ്ഞുകയറ്റക്കാർ എസ്പെഷ്യലി റോഹിംഗ്യ മുസ്ലിംസിനെ അതാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോണത്, അവർ അവിടുത്തെ ഒരു പ്രൊഫൈൽ മാറ്റുന്നു ആ ഏരിയയിൽ എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ ഒരു പരിസ്ഥിതി വെച്ച് നോക്കി ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ജാർഖണ്ഡിൽ. ജാർഖണ്ഡിൽ ഓഫ്കോഴ്സ് തിരിച്ചു വരും, എന്തായാലും അത് സംശയമില്ല. അതിൽ ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെയുള്ള കേസുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ആ കേസുകൾ ഇനിയും നടക്കുന്നുണ്ട്. അദ്ദേഹം ഇനി ഈ പറഞ്ഞ പോലെ ഇനിയും ജയിലിൽ പോവുകയാണെങ്കിൽ അപ്പോൾ പിന്നെ വേണമെങ്കിൽ കൽപ്പന സോറിനെ പിന്നെയും മുഖ്യമന്ത്രിയാക്കുമെന്ന്. ജാർഖണ്ഡ് അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ബാക്കി സംസ്ഥാനങ്ങളിൽ നടന്ന ബൈ ഇലക്ഷൻ്റെ കാര്യം നോക്കുന്നത്. കാരണം നമ്മളത് മറന്നുപോയി, കുറേ സംസ്ഥാനങ്ങളിൽ ബൈ ഇലക്ഷൻസ് നടന്നിരുന്നു, അസംബ്ലി ബൈ ഇലക്ഷൻസ്. അതിലെന്താണ്, നമ്മൾ പാലക്കാട് അറിയാം, പാലക്കാട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സിറ്റുവേഷൻ. ഫൈനലി എനിക്ക് തോന്നുന്നത് പാലക്കാട് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കുന്നു തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും വളരെ നാരോ മാർജിനാണ്. 7-ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്ന 1425 വോട്ടിന് ലീഡ് ചെയ്യണമെന്നാണ്. അത് നമുക്ക് അവിടെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള യു പി ആണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട്. യു പിയിൽ 9 സീറ്റിലാണ് ഈ പ്രാവശ്യം ബൈ ഇലക്ഷൻ നടന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അവിടെ യു പിയിൽ ബി ജെ പിക്ക് കനത്ത തോൽവി ഉണ്ടായിരുന്നു. തോൽവി തന്നെ കുറേ സീറ്റുകൾ അവർ 20-25 സീറ്റുകൾ ലോക്സഭാ സീറ്റുകൾ തോൽക്കുകയും ചെയ്തു. അത് സ്പെഷ്യലി നമ്മുടെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കമ്പൈൻഡ് കൂടെയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നടന്ന ബൈ ഇലക്ഷനിൽ ബി ജെ പി ഞാൻ കാണി മീർപൂർ, കുണ്ടർക്കി, ഗാസിയാബാദ്, ഖയർ, കർഹാലിൽ സമാജ്വാദി പാർട്ടിയാണ്, ഷിഷാമു എന്ന് പറഞ്ഞ വേറെ സീറ്റ് സമാജ്വാദി പാർട്ടിയാണ്, അതേമാതിരി കഥേരി സമാജ്വാദി പാർട്ടി 3 സീറ്റ് സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. ബി ജെ പി അവിടെ ലീഡ് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5 സീറ്റിൽ ആ ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 സീറ്റ് ടോട്ടലി നോക്കുകയാണ് ഒരു അലയൻസ് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ 6 സീറ്റിൽ ബി ജെ പി, 3 സീറ്റിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സീറ്റിലും അവിടുത്തെ എല്ലാ സീറ്റിലും ഈ പറഞ്ഞ മാതിരി തൃണമൂൽ കോൺഗ്രസ്സാണ് ലീഡ് ചെയ്യുന്നത് 6 സീറ്റിൽ വെസ്റ്റ് ബംഗാളിൽ. അത് അവരൊരു പറഞ്ഞ അവരുടെ സീറ്റായിരുന്നു അവർ ജയിച്ച് അവർ കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത് ഓവറോൾ ഇംപ്രഷൻ വെച്ച് നോക്കുക, രാഹുൽ ഗാന്ധി നടത്തി വന്ന കാസ്റ്റ് സർവേ ആവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ കോൺഗ്രസ്സിന് അതൊരു ബെനിഫിറ്റ് ഉണ്ടായില്ല. ബിക്കോസ് ജാർഖണ്ഡുമായിട്ടുള്ള സ്ഥലത്ത്
കാസ്റ്റ് സർവേ നടത്തിയിട്ട് കാര്യമില്ല, ബിക്കോസ് അത് ട്രൈബൽ സ്റ്റേറ്റ് ആണ്, നമുക്ക് അവിടുത്തെ കോമ്പോസിഷൻ നമുക്കറിയാം. പക്ഷെ മഹാരാഷ്ട്രയിലുണ്ടായ തോൽവിക്ക് രാഹുൽ ഗാന്ധിയാണോ, ശരത് ചന്ദ്ര പവാർ ആണോ, അതോ ഈ പറഞ്ഞ മാതിരി ഉദ്ധവ് താക്കറെയാണോ അതിൻ്റെ റെസ്പോൺസിബിൾ ആരാണെന്ന് വെച്ചാൽ അവർ. ശരത് പവാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടാവില്ല, അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോവാണ്. ഉദ്ധവ് താക്കറെ പറഞ്ഞു ഈ ഇലക്ഷൻ തോറ്റാൽ ഞാൻ രാജിവെച്ച് സന്യാസം എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഇനി അതും ചെയ്യുമെന്ന് നമ്മൾ കണ്ടറിയണം. ഇതാണ് എൻ്റെ ഒരു അനാലിസിസ് ഉള്ളത് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് ഇതുവരെയുള്ള സമയത്ത്, നമ്മളിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയുള്ളത്. മഹാരാഷ്ട്രയിലെ ഒരു അഭിമാന പോരാട്ടമായിരുന്നു. നേരത്തെ പറഞ്ഞുകൊണ്ടല്ലേ മുസ്ലിം വോട്ട് കൺസോൾട്ടേഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു വോട്ട് ബാങ്കിന് വേണ്ടി നടത്തി വന്ന അല്ലെങ്കിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ അത് ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷനിലേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള ആ ഒരു നിരീക്ഷണം താങ്കൾ മുന്നോട്ട് വെച്ചു കണ്ടു. ജാർഖണ്ഡിൽ തീർച്ചയായിട്ടും ഒരു ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമല്ല പ്രാദേശികമായി അവർക്കുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ എന്ത് ചെയ്താൽ ആരെ പ്രേരിപ്പിക്കാനാകും എന്നൊരു ഒരു ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉള്ളത് കൊണ്ടാണ് രാഹുൽ പലയിടത്തും പല വേഷങ്ങൾ കിട്ടിയപ്പോൾ നമുക്കറിയാം മന്ദിർ ദർശനം നടത്തുന്നു, അതിനുശേഷം പള്ളിയിലേക്ക് പോകുന്നു, ഗുരുദ്വാരകളിലേക്ക് പോകുന്നു, അങ്ങനെ ഓടി നടക്കുന്നത് ഈ ഒരു ആശയക്കുഴപ്പം കൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ എനിക്ക് വേറൊരു സംശയം, എക്സിറ്റ് പോളുകളെ ഇപ്പോൾ എത്രത്തോളം ആശ്രയിക്കാൻ പറ്റും? കാരണം ജാർഖണ്ഡിലും വലിയ വിജയം NDA പറഞ്ഞിരുന്നാണ്, BJP പറഞ്ഞിരുന്നാണ്. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞ പോലെ എക്സിറ്റ് പോളുകളെ എത്രത്തോളം വിശ്വസിക്കാനാകും, വിശ്വസിക്കാമോ എന്നൊക്കെ ഒരു സംശയം ഈ അടുത്ത കാലത്തായി കണ്ടു. അങ്ങനെ ഒരു ആശയക്കുഴപ്പം കൂടിയുണ്ട്. ഇല്ല, ജാർഖണ്ഡില് ഞാൻ എക്സിറ്റ് പോൾ എല്ലാ BJP ജയിക്കുന്നു പറഞ്ഞിരുന്നില്ല. 3 എക്സിറ്റ് പോൾ ഡെഡ് ഹീറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. 1 എക്സിറ്റ് പോൾ JMM അലയൻസ് ജയിക്കുന്നു പറഞ്ഞിരുന്നു. അപ്പൊ ജാർഖണ്ഡിലെ എക്സിറ്റ് പോൾ തെറ്റിയിട്ടില്ല. പക്ഷെ അതേസമയത്ത് മഹാരാഷ്ട്ര വെച്ച് നോക്കുമ്പോഴാണ് തെറ്റിക്കുന്നത്. മഹാരാഷ്ട്രയിലെ 1 എക്സിറ്റ് പോൾ കോൺഗ്രസ് അലയൻസ് മഹാവികാസ് അഗാഡി ജയിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും BJP ജയിക്കുന്നു. അതിനകത്ത് 1 എക്സിറ്റ് പോൾ മാത്രം 190 സീറ്റ് ഈ മഹായുതി അലയൻസ് അതായത് BJP ശിവസേന അജിത് പവാർ ഗ്റൂപ്പിന് കിട്ടുന്നു പറഞ്ഞു. പക്ഷെ അതെല്ലാം മറികടന്ന് ഇപ്പോൾ 221-225 നടുക്കിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല. എക്സിറ്റ് പോളിൻ്റെ സാമ്പിൾ സൈസിൻ്റെ മേലെയിരിക്കും എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട്. വീട്ടിലിരുന്ന് ചിലവർ എക്സിറ്റ് പോൾ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്, അത് നടക്കില്ല. നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് വേണം എക്സിറ്റ് പോൾ. എക്സിറ്റ് പോൾ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു സാമ്പിൾ സൈസ് എടുക്കും, അവിടെയുള്ള ടോട്ടൽ പോപ്പുലേഷൻ, അതിലെത്ര ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളുടെ എത്ര കാസ്റ്റ് ഉണ്ട്, ആ കാസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയുണ്ട്, അതേസമയം മുസ്ലിംസ് ഉണ്ട്, മുസ്ലിംസിലും ഈ പറഞ്ഞമാതിരി ഓരോ ഡിവിഷൻസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ടാവും, പിന്നെ ബാക്കി മൈനോറിറ്റി ഗ്രൂപ്പ്സ്, അവരൊക്കെ എടുത്തിട്ടൊരു സാമ്പിൾ സൈസ് എടുത്തിട്ടാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. അപ്പോൾ ഒരു ഫീൽഡിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയിൽ 20-30 ഈ പറഞ്ഞമാതിരി ഈ എന്യൂമറേറ്റേഴ്സ് ഉണ്ടാവും, അവരാണ് ഇതൊക്കെ ഈ എക്സിറ്റ് പോൾ നടത്തുന്നത് ഓരോ ഏജൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന പ്രശ്നത്തിന് മേലായിരിക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി ചിലർ സത്യം പറയില്ല, വോട്ട് ചെയ്ത ഒന്നായിരിക്കും പറയുന്നത് വേറെ ഒന്നായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒട്ടും പറ്റില്ല അത്, ബിക്കോസ് നമ്മുടെ നാട്ടിൽ പേടിയാണ്. പുറത്ത് വന്ന് ഞാൻ BJP വോട്ട് ചെയ്തു പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് അടി കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ തല്ലിക്കൊല്ലം അടച്ചിട്ട് അതൊക്കെ നടക്കും. പക്ഷെ അതേസമയത്ത് നോർത്തിൽ കുറേ പറഞ്ഞ ഈ പറഞ്ഞ ഒരു കാസ്റ്റ് ഫീലിംഗ് ഉള്ള സമയ സ്ഥലത്തൊക്കെ അവർ സത്യം പറയില്ല അവർ. അപ്പോൾ അങ്ങനെയാണ് എക്സിറ്റ് പോൾ തെറ്റണത്, ഈവൻ ഒപ്പീനിയൻ പോൾസ് അതല്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എക്സിറ്റ് പോൾസിൻ്റെ ഓട്ടോമാറ്റിക് കോളിംഗ് സിസ്റ്റംസ് നടത്തുന്നുണ്ട്. ദാറ്റ് നമ്മൾ വോട്ട് ചെയ്ത് വരുന്ന കഴിഞ്ഞ അപ്പം തന്നെ ആ ഏരിയയിലുള്ള ആൾക്കാർക്കൊരു ഫോൺ കോൾ പോകും, ആ സംസ്ഥാനത്തുള്ള ആൾക്കാർക്കൊരു ഫോൺ, അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള ആൾക്കാർക്കൊരു ഫോൺ കോൾ പോകും, നിങ്ങൾ ആർക്ക് വേണ്ടാ വോട്ട് ചെയ്തേന്ന്. ചിലപ്പോൾ അവർ ആ കോള് റെസ്പോണ്ട് ചെയ്യില്ല, ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്താൽ തോന്നിയമാരെ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്യും. അങ്ങനെയാണ് എക്സിറ്റ് പോൾ തെറ്റുന്നത്. പക്ഷേ എക്സിറ്റ് പോളിനെ ടോട്ടലി ഡീബങ്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേസമയം നമ്മൾ കണ്ടിട്ടുണ്ട് ഹരിയാനയായാലും 2024 ലോക്സഭാ ഇലക്ഷനിലായാലും എക്സിറ്റ് പോൾ തെറ്റിയിട്ടുണ്ട്. എന്നാലും മഹാരാഷ്ട്ര നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ BJP ക്യാമ്പിന് NDA ക്യാമ്പിന് വലിയ രീതിയിൽ ആത്മവിശ്വാസം, മഹായുതി സഖ്യത്തിന്റെ ഒരു വിജയം വലിയ രീതിയിൽ ആത്മവിശ്വാസം കൊടുക്കുന്നത് തന്നെയാണ് എന്നുള്ളത്. അത് പ്രത്യേകിച്ച് രാജ്യത്തിന് നൽകുന്നൊരു സന്ദേശം കൂടി എന്താണ് എന്നുള്ളത്. മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ ഒരു മിനി ഇന്ത്യ ഇലക്ഷൻ എന്ന് പറയാൻ പറ്റും. മഹാരാഷ്ട്ര ഒരു കോസ്മോപോളിറ്റൻ ഒരു സ്റ്റേറ്റ് ആണ്. അറ്റ്ലീസ്റ്റ് മുംബൈ പൂനെ കൂട്ടിക്കഴിഞ്ഞ ഒരു ടോട്ടൽ കോൺസ്റ്റിറ്റ്യൻസീസ് 60 58-60 കോൺസ്റ്റിറ്റ്യൻസി അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസീസ് ആണ് മുംബൈ, ഗ്രേറ്റർ മുംബൈയും പൂനെയും കൂടി കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം 288 സീറ്റിൽ 64 സീറ്റ് വരെ, 62-64 സീറ്റ് ഈ രണ്ട് സിറ്റീസിലാണുള്ളത്. പിന്നെ നമുക്ക് ഗുജറാത്ത്, ഇവരൊരു ആൻറ്റി ഗുജറാത്തി ക്യാമ്പയിൻ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി. ഗുജറാത്തിക്കാർ ഇവിടുന്ന് ബിസിനസ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഗുജറാത്തിക്കാളാണ് മുംബൈയിലെ ബിസിനസ് നടത്തുന്നതെന്നുണ്ട്. അതും ബാക്ക് ഫയർ ആയി കോൺഗ്രസിന് മേലെ. ബിക്കോസ് ഗുജറാത്ത് എന്ന് ഒരു സംസ്ഥാനം ഉണ്ടാക്കുന്നത് മുംബൈ ബോംബെ സ്റ്റേറ്റ് എന്നാണ്. പണ്ടത്തെ ഒരു ബോംബെ സ്റ്റേറ്റ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് ഗുജറാത്ത് ഉണ്ടാക്കിയത്.
അപ്പോൾ കുറേ ഗുജറാത്തികൾ വിട്ടുപോയില്ല, അവർ ബോംബെയിൽ തന്നെ താമസിക്കണ്ടായി. അങ്ങനെ അവരൊരു എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇത് പ്രകാരം 10-12% ഗുജറാത്തികൾ മുംബൈയിലുണ്ട്. അവരും ഡെഫിനറ്റായിട്ട് ഇവരുടെ അഗേൻസ്റ്റായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ട് ചെയ്ത റിസൾട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ ഇപ്പോഴും മുംബൈയിലെ 2-3 സീറ്റുകളിൽ ഈ പറഞ്ഞ മാതിരി ഉദ്ധവ് താക്കറയുടെ മോൻ ആദിത്യ താക്കറെ ലീഡ് ചെയ്യുന്നുണ്ട് മിലിന്ദിയോരുടെ അഗേൻസ്റ്റായിട്ട്. അത് ലീഡ് ചെയ്യാൻ കാരണം മൂന്നാമത്തെ കാൻഡിഡേറ്റ് മറ്റേ MNS-ന്റെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ കാൻഡിഡേറ്റ് ആണ്. അത് കാരണമാണ് അവിടെ ഒരു വോട്ട് ഡിവിഷൻ നടന്നത്. ഈ ഭാവി പ്രധാനമന്ത്രി കോൺഗ്രസിന് എത്രയോ വർഷങ്ങളായി, ഇതെല്ലാം പറയുമ്പോൾ വീണ്ടും എന്റെ സംശയം ഇതുതന്നെയാണ്. കാരണം രാഹുലിന് എങ്ങനെയാണ് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഉപദേശകർ ഒരുപാട് ഉണ്ടായിരിക്കാം, പക്ഷെ അത് കൃത്യമായി ലക്ഷ്യത്തിൽ കൊള്ളിച്ച് ഒരു ക്യാമ്പയിൻ നടത്താൻ പറഞ്ഞ പോലെയാണ്, ഈ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തിരിച്ചടിയാകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിക്ക് മോദി എപ്പോഴും പറയുന്ന രാജകുമാരന്. അത് രാഹുൽ ഗാന്ധി ഒരു നാച്ചുറൽ പൊളിറ്റിക്കൽ ലീഡർ അല്ല. അദ്ദേഹത്തിൻ്റെ അച്ഛനമാരെ തന്നെ പിടിച്ചുകൊണ്ടുന്ന കസേരയിൽ കയറ്റിയിരുത്തിയതാണ്. ആരോ എഴുതി കൊടുക്കുന്ന കർലാസ് സ്പീച്ച് വായിക്കുന്നു. KC വേണുഗോപാൽമാരിലെ അഡ്വൈസേഴ്സിനെ വെച്ച് ഒരു കാലത്ത് അഹമ്മദ് പട്ടേൽ അങ്ങനത്തെ വലിയ വലിയ എന്താ പറയുക ടോപ്പ് ലീഡേഴ്സ് ഉണ്ടായിരുന്ന പോസ്റ്റിലാണ് ഇപ്പോൾ KC വേണുഗോപാൽമാരിലെ ആൾക്കാർ ഇരിക്കുന്നത്. എന്ത് അഡ്വൈസാണ് അവർ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുക? അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഈ ഈ ഒരു ഇതാണ് രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസേഴ്സാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ നമ്മുടെ സാം പിട്രോഡ, അദ്ദേഹം പിന്നെ അബ്രോഡ് നിന്നാണ് ചെയ്യുക. ഈ സ്റ്റാൻഫോർഡിലേക്കും ഹാർവേഡിലേക്കും അവിടെയൊക്കെ കൊണ്ടുപോയി വെറുതെ ലെക്ചർ കൊടുത്ത് ഇയാളുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ നോക്കും. അതേസമയത്ത് ഈ ഇലക്ഷനിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ BJP അവരുടെ മെയിൻ ക്യാമ്പയിനേഴ്സിനെ ഉപയോഗിച്ചില്ല ഈ ഇലക്ഷനിൽ. പ്രധാനമന്ത്രി മോദിയും അമിത്ഷാ വളരെ കുറച്ച് റാലി അഡ്രസ്സ് ചെയ്തു മഹാരാഷ്ട്രയിൽ, ഇത് ഹരിയാനയിൽ നമ്മൾ കണ്ടിരുന്നു. അവരെന്താ ചെയ്യുന്നത്, അതിന് പകരം അവർ സെക്കൻഡ് റാങ്ക് BJP ലീഡേഴ്സിനെ ഇറക്കി. അതാരായിരുന്നു? ഹിമന്ത ബിശ്വ ശർമ്മ, ശിവരാജ് സിംഗ് ചൗഹാൻ, യോഗി ആദിത്യനാഥ്, ഇങ്ങനത്തെ ലീഡേഴ്സിനെയാണ് അവർ ഈ ക്യാമ്പയിനിൽ ഇറക്കിയത് BJP. അവരാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എക്സ്റ്റെൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്തത്. അപ്പം അതിനർത്ഥം BJP തന്നെ ഒരു മോദി ഉണ്ടെങ്കിൽ തന്നെ ജയിക്കുന്നുള്ളൊരു വേണ്ട, മോദി ഇല്ലാതെയും ജയിക്കാൻ പറ്റുന്നുള്ളൊരു ഒരു ബിലീഫ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തു. അത് ഹരിയാനയിൽ നമ്മൾ റിസൾട്ട് കണ്ടപ്പോൾ BJP പിന്നെയും പ്ലാൻ ചെയ്തു, ശരി നമുക്കിത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ട്രൈ ചെയ്യാം. ഇനി വരാൻ പോകുന്ന നാളുകൾ ഈ മൂന്നാല് നേതാക്കൾ, വലിയ നേതാക്കൾ, ശിവരാജ് സിംഗ് ചൗഹാൻ ആവട്ടെ, ഹിമന്ത ബിശ്വ ശർമ്മ ആവട്ടെ, അല്ലെങ്കിൽ യോഗി ആദി, ഇവർക്ക് ഇനിയും പാർട്ടിയിലും ഈ പറഞ്ഞ മാതിരി ക്യാമ്പയിനിലും ഇനിയും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വരാൻ പോകുന്നുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി വരാൻ പോകുന്ന ഇലക്ഷൻ, ഇപ്പോൾ ഡൽഹി ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, ഉത്തർപ്രദേശിൽ നിന്ന് 1.5 കൊല്ലത്തിനുള്ള വേറെ ഇലക്ഷൻ, അവരുടെ അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇതിലൊക്കെ ആയിരിക്കും ഇവർക്കൊരു മുൻതൂക്കം ഉണ്ടാവാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.